ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു അലഹമ്മ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ ഞങ്ങളും ഇപ്പൊ സേഫ് തന്നെയാണ് ആ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കലൊന്നും നടക്കുന്നില്ല കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പൊ എല്ലാരും മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ അതുപോലെ തന്നെ എല്ലാരും സപ്പോർട്ട് ചെയ്യാൻ കൂടെ വേണം കേട്ടോ അപ്പൊ ഞാൻ രാവിലത്തെ ഒരു വ്യൂ കാണിച്ചതാണ് കേട്ടോ അത് ഇത് ഈ വീഡിയോ എടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലോണം രാവിലെ തന്നെയാണ് കേട്ടോ പിന്നെതാ നമ്മുടെ സാധനങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറെശം കൂട്ടി കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കൊറേ പണികൾ ഇനി ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ നമ്മുടെ സുന്ദരി ഇതാ നല്ല നേരത്തെ തന്നെ വന്നിട്ടുണ്ട് പിന്നെ രാത്രിയിൽ നമുക്ക് അലക്കിയത് ഉണങ്ങാത്തത് ഞാൻ രാത്രി ഇതുപോലെ ഹാളില് അയല് കെട്ടിയിട്ട് അവിടെ ഇടൂട്ടോ അവിടെ ഏതായാലും ഫാൻ ഇടുമ്പോ ഫാൻ ഇടുന്നതല്ലേ അപ്പൊ ഞാൻ അവിടെ അതിലെട്ടിട്ടിടും അത് രാവിലെ നമ്മൾ എണീറ്റ് സുഭിക്കണീക്കുമ്പോ തന്നെ ഞാൻ അത് അഴിച്ചു മാറ്റലാണ് കിട്ടോ അപ്പൊ ഇന്നൊന്നിനും പറ്റിയിട്ടില്ല ഇന്ന് ഒരുപാട് എന്താ പറയാ പ്രശ്നങ്ങൾ ദിവസം തന്നെയാണ് കേട്ടോ അപ്പൊ അത്ര വലിയ ഉഷാറുള്ള ദിവസം ഒന്നുമല്ല അപ്പൊ ഞാൻ രാവിലെ മക്കൾക്ക് ചോറ് കൊണ്ടുപോകാനുള്ളത് കൊണ്ട് ഇപ്പൊ ചിന് ചോറ് കൊണ്ട് സാധനം ചോറ് കൊണ്ടുപോകണം കാരണം ചോറും കറിയും അങ്ങനെയുള്ളതൊക്കെ ഞാൻ രാവിലെ തന്നെ ആക്കലാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഫ്രിഡ്ജൊക്കെ താഴത്തേക്ക് ഇറക്കി കൊടുന്ന് അതിൽ അടുത്ത സാധനങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കിട്ടോ റാക്കിന്റെ അടിയിലുള്ള നമ്മളെ കൗണ്ടർ ടോപ്പിന്റെ താഴെയുള്ള പാത്രങ്ങളും അതെല്ലാം ബക്കറ്റും കാര്യങ്ങളും എല്ലാം ആക്കി അത് ഉണങ്ങി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് സാധനങ്ങൾ വെക്കാനുണ്ട് വടക്കുറത്ത് നമുക്ക് അടുക്കളയുടെ മേലുള്ള സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പൊ ഓവണും കാര്യങ്ങളൊക്കെ ഇപ്പം അടുക്കളയത്തെ റാക്കിന്റെ മുകളിലാണ് അപ്പൊ ഇനി അതിന്റെ മേലുള്ള സാധനങ്ങൾ അങ്ങോട്ട് തന്നെ ആക്കണം ഏർ അപ്പൊ രാവിലെ ചായയുടെ കടി ഞാൻ ഇപ്പൊ രണ്ട് സത്യം പറഞ്ഞ രണ്ടുമൂന്ന് ദിവസമായിട്ട് രാവിലത്തെ ചായയുടെ കടി ഉണ്ടാക്കാറില്ല കേട്ടോ കാരണം ചായയുടെ കടിയും അതുപോലെ ലഞ്ച് കൊണ്ടുപോകാനുള്ളതൊക്കെ കൂടി ആകുമ്പോ ഒരുപാട് സമയമാവും പിന്നെ നമുക്ക് വീട്ടില് ഇതിങ്ങനെ പണികൾ വേറെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ അപ്പൊ ഞാൻ എന്തെയ്യാ രാവിലെ ചോറ് വെച്ചിട്ടുണ്ടെങ്കി അപ്പൊ എന്തേലും മോരുകറിയോ അങ്ങനെ എന്തെങ്കിലും ഉപ്പേരി എന്നും ഇല്ലെങ്കിലും ഉപ്പേരി ചെലപ്പം ണ്ടെങ്കിൽ അതുണ്ടാവും പിന്നെ ഒരു ഓംലെറ്റും ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് സ്കൂൾക്ക് പോകുമ്പോൾ ചെലപ്പോ രക്ഷ ചോറ് കഴിച്ചിട്ടാ പൂവട്ടാ ചിന്നും സനമോളും അപ്പൊ അവർക്ക് കറികളും പച്ചക്കറിയും അതുപോലെ ഉപ്പേരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമാണ് അതല്ലെങ്കിൽ ചായയുടെ കടീ തന്നെ വേണം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ പതിവ് പോലെ തന്നെ ഇന്നും അതേമാതിരി ചോറൊക്കെ അടുപ്പത്ത് ചോറിനുള്ള വെള്ളം വെച്ച് പച്ചക്കറിക്കുള്ളൊക്കെ ഏർ റെഡി ആക്കണം അപ്പൊ ഞാന് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ അടുപ്പ് അടുക്കളേക്ക് വന്നിട്ട് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ അപ്പൊ ഇപ്പുറത്ത് ഞാൻ ചെറുപയാരന്റെ കറിയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ കറി ഇത് നമ്മളെ ഇന്നലത്തെ കിളിമീന് തേങ്ങ വെച്ചിട്ടുള്ള തലേ ദിവസത്തെ കറിയാണ് കേട്ടോ പിന്നെ ഒരു ലേശം മോരുകറി ഇരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും മോരുകറിയും വെക്കാം ചോറും അതുപോലെ ഉപ്പേരിക്കുണ്ട് അപ്പൊ ഉപ്പേരിയും വെക്കാം ഓംലെറ്റും ഉണ്ടാക്കാം എന്നുള്ള പ്ലാനിലായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അരിയൊക്കെ ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ ഭയങ്കര തലകറക്കും ഒക്കെ വന്നു കേട്ടോ പക്ഷെ ആ സമയത്ത് മക്കൾ ഇങ്ങളുടെ റൂമിലേക്ക് വന്നില്ല ആടുക്കളേക്ക് വന്നിട്ടില്ല ഒരാള് നിസ്കരിക്കാനോ തീർത്ത് പോണ് കണ്ടു ഒരാള് എണീറ്റ് ബാത്റൂമിലൊക്കെ കയറാൻ വേണ്ടി സെറ്റ് സെറ്റാവണം കണ്ടുട്ടോ ആ സമയത്താണ് ഏർ ഇതൊരഞ്ചര അഞ്ചര ഒക്കെ കഴിഞ്ഞിട്ടുള്ളു ആറുമണിയൊന്നും ആയിട്ടില്ല അഞ്ചര ഒക്കെ ആയിട്ടുള്ളു അപ്പൊ ആ സമയം അതുപോലെ തലകറങ്ങിയിട്ട് എനിക്ക് വിളിക്കാനും ഇവരുടെ ഇവരനെ ഉറക്കെ വിളിക്കണ്ട അതിനൊന്നും പറ്റുന്നില്ല കേട്ടോ അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു പിന്നെ ഇങ്ങനെ അവിടെ കിടന്നു താഴെ തന്നെ ഒക്കെ കിടന്ന് കൊറേ കഴിഞ്ഞ് നോക്കുമ്പോ നമ്മുടെ ചോറിന്റെ അവസ്ഥ കണ്ടു ആ പാത്രവും നമ്മടക്കം കരിഞ്ഞു പോയിട്ടോ എന്താ പറയാ കട്ട പിടിച്ചിട്ടുള്ള കരിക്കട്ട പോലെ ആയിട്ടോ ചോറും കാരണം നമുക്ക് പറയാൻ പറ്റണില്ല മക്കളിട്ടത് അറിയണൂല അവരിതൊന്നും ശ്രദ്ധിക്കണേ ഇല്ല അപ്പൊ അങ്ങനെ ഒക്കെ കഴിഞ്ഞു ഒന്ന് ഒന്നിങ്ങനെ ശരിയാവുമ്പോൾ ഞാൻ കണ്ണ് തുറന്ന് എണീക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് കണ്ണു തുറക്കുമ്പോൾ ആകെ കറങ്ങുക അതുപോലെ ഒമിറ്റ് ചെയ്യാൻ വരിക അങ്ങനൊക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെ നമ്മടെ കുറച്ച് ഗ്യാസും പോയി അതുപോലെ നമ്മടെ ഈ അരിയും പോയി പാത്രവും നാശായി കണ്ടോ നല്ലോണം കരിഞ്ഞു കരിക്കട്ട പോലെ ആയിട്ട വെള്ളം ഫുള്ളായിട്ട് പറ്റിയിക്കാണ് എന്നിട്ട് നല്ലോണം അടി പിടിച്ച അപ്പൊ എനിക്ക് എണീക്കാൻ പറ്റുന്ന അപ്പൊ ഇങ്ങനെ എണീക്കാൻ ശ്രമിക്കുമ്പോ നല്ല പുക കാണുന്നുണ്ട് പക്ഷെ എണീക്കാനും അതുപോലെ എനിക്ക് സംസാരിക്കാൻ വയ്ക്കില്ല മക്കളിലങ്ങനെ ഉറക്കം വിളിക്കാൻ വയ്യ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടോ രാവിലെ ഉം അപ്പൊ നമ്മുടെ ചോറ് ഇങ്ങനെ ആയി അപ്പൊ പിന്നെ പെട്ടെന്ന് തന്നെയാണ് പ്ലാനിങ് ഒക്കെ മാറിയത് അപ്പോഴത്തേക്കും ഒന്ന് നമ്മളൊന്ന് റെഡി ആയി വരുമ്പോഴത്തേക്കും ആറുമണി കഴിഞ്ഞിട്ടോ അപ്പൊ നമ്മുടെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന കറി വേപ്പിലയാണ് അപ്പൊ അതില് കുറെ ഒക്കെ നല്ല ഇലയാണ് ബാക്കിയൊക്കെ നാശായിട്ടുണ്ട് അപ്പൊ ഞാൻ മാറ്റിച്ചതാണ് ഫ്രിഡ്ജ് ഓഫ് ആയിട്ട് കുറച്ച് ദിവസം അതിൽ ഇരിക്കണെ അപ്പൊ ഞാന് ഏതായാലും ഇത് ചോറിങ്ങനായി ഇനിയിപ്പൊ വീണ്ടും ചോറും പിന്നേയും കറിയും വെക്കുമ്പോഴത്തേന് സമയം എടുക്കും അപ്പൊ ഞാൻ കുറച്ച് ആട്ടമാവ് എടുത്തിട്ട് അതുകൊണ്ട് ദോശ ഉണ്ടാക്കി ചെറുപയറാണ് കറി ചെറുപയർ ഞാൻ അത് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ റൂം കുറച്ചൊക്കെ ഒതുക്കിയിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെയാണ് ഇപ്പൊ ഈ കാണിക്കുന്ന കേട്ടായി വീണ്ടും ഇത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒരു ഭാഗം വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ വെച്ചാൽ കട്ടിലും കിടക്കാനുള്ള കാരണം മക്കൾക്ക് കിടക്കാനുള്ള കാരണം ഞാൻ അതുമെന്നൊക്കെ മാറ്റിയതാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് പുസ്തകം വെച്ചിരുന്ന സ്റ്റാൻഡ് വുഡിന്റെ ആയിരുന്നു കേട്ടോ അത് കഴുകിയെടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് നോക്കുമ്പോൾ അത് കൈ കൊണ്ട് തൊടാൻ തന്നെ പറ്റുന്നില്ല തൊടുമ്പോഴത്തേക്കും പൊടിഞ്ഞു പൊടിഞ്ഞു പോര നമ്മൾ മരത്തിന്റെ പൊടിയിലേ അതുപോലെ പൊടിഞ്ഞു പോയിട്ടാ അപ്പൊ അത് യൂസ് ചെയ്യാൻ പറ്റൂല അപ്പൊ അതങ്ങനെ നാശം അത് കളഞ്ഞു പിന്നെ ഈ അലമാരിന്റെ ഒരു താഴത്തെ രണ്ട് തട്ട് മേലെ വരെ വെള്ളം ഉണ്ടായിരുന്നു ചെറിയ കള്ളീന്റെ അവിടേക്ക് എത്തിയിട്ടില്ല താഴെ വരെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ നമ്മൾ വലിയ പൈപ്പ് ഇട്ടിട്ടൊക്കെ കഴുകിയിട്ട് ക്കെ ഉണങ്ങി ഒന്ന് ഇതായിട്ടില്ലെങ്കിൽ തുണികളും പൂക്കൂലേ അപ്പൊ അതുകൊണ്ട് അങ്ങനൊക്കെ കഴിഞ്ഞതിന് ശേഷം കൊറേയൊക്കെ രാത്രിയായിട്ട് നമ്മൾ ഇടക്കിടക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ട് ചെയ്യും പക്ഷെ അങ്ങനെന്താ വെച്ചാൽ അത് നിറയെ കച്ചറയാവും അടിച്ചു വാരാനും തുടക്കാനും ഒക്കെ ഉണ്ടാവും പിന്നെ നമ്മുടെ അടുക്കളയിലത്തെ ഞാൻ താഴത്തത്തെ രണ്ട് തട്ടിലും ഉള്ളത് ഏറ്റവും ടോപ്പിലത്തെ രണ്ട് തട്ടിലേക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വെച്ചു അത് വെച്ചത് നന്നായി കാരണം നമ്മുടെ ആ ഇതിന്റെ മേലെ വരെ വെള്ളം ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉണങ്ങി അതൊക്കെ ഉണക്കി ഉണക്കിയെടുത്തതിന് ശേഷം ഞാനൊക്കെ താഴത്തേക്ക് വെച്ചു പിന്നെ ഈ റൂമിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ബെഡൊക്കെ മേലെ ആയിരുന്നു കേട്ടോ മേലത്തെ വീട്ടിലായിരുന്നു പക്ഷെ ബെഡിനൊക്കെ ഒരു തണുപ്പ് പോലെ ഉണ്ട് നമ്മൾ നനഞ്ഞാ ഉണ്ടാവില്ല അതുപോലെ ഉണ്ട് അപ്പോൾ പിന്നെ ആ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റൊന്നും വിരിച്ചില്ല അതിന് രണ്ട് മൂന്ന് വെയിലൊക്കെ ഒന്ന് കൊള്ളി കൊള്ളിച്ചതിന് ശേഷം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ ഇട്ടു ഫാനും ഇടുമ്പോൾ അത് അങ്ങനെ കാറ്റ് തട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടോ പിന്നെ നമ്മുടെ കേക്കിൻ്റെ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്ന സ്റ്റാൻഡ് സാധനങ്ങളൊക്കെ ഞാൻ ഇതിന്ന് എടുത്ത് മാറ്റിയിരുന്നു കേട്ടോ കണ്ട ഇത്രയും വെള്ളം നമ്മളെ ബെഡ്റൂമിൽ ഇതാ ഇത്രത്തോളം വെള്ളം ഉണ്ട് കേട്ടോ ഇത്രയും വെള്ളം കേറിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഉണങ്ങി അപ്പൊ ആ സ്റ്റാൻഡും നാശമായിട്ടുണ്ട് അതിന്റെ ഈ മരത്തിന്റെ ഇതുകൊണ്ടാ തോന്നുന്നു അതിന്റെ പുറമേ ഉള്ള ഒരു ഷീറ്റ് അകന്ന് നിന്നിട്ട് ഉള്ളിലത്തെ ഇതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ ഒരു പൊടി പോലെ ആയിട്ട് നിൽക്കുന്നുണ്ട് പൊട്ടിച്ചാടും ഒന്നും അറിയില്ല എന്തായാലും ഞാനത് ക്ലീൻ ആക്കിയിട്ട് സാധനങ്ങളൊക്കെ അതിനെ അടുക്കി വെച്ച് അപ്പൊ അങ്ങനെ നമുക്ക് കുറേ നഷ്ടങ്ങൾ തന്നെയാണ് കെട്ടോ കുറെ നാശമായ ചെയ്ത് പിന്നെ ഇതാ ചെറുപയറിൻ്റെ ഒക്കെ ആയിട്ടുണ്ട് അത് ഇതാ മക്കൾക്ക് വിളമ്പി കൊടുക്കാൻ ഇട്ടാ സാധനമോൾക്ക് അപ്പൊ ഇതാ ചെറുപയറിൻ്റെ കറിയും ദോശയും കൂടി ആക്കിയിട്ടുണ്ട് നമ്മുടെ സുന്ദരി മറ്റേനെ കാത്തിരിക്കാനിട്ടോ ഫുഡ് ഞാൻ വായ കൊടുക്കുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇരിക്കയാണ് താത്താനേയും കാക്കാനൊക്കെ കാത്തിരിക്കുകട്ടോ അവര് വന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇനി അവരെ കൂടെ ഇന്നിട്ടുണ്ടോ അവർക്ക് ഒരു കഴി ഉം അപ്പൊ അങ്ങനെ കുറച്ചേരം അവളായിട്ടൊന്ന് കളിപ്പിച്ചിട്ടൊക്കെ നിന്നിട്ടോ അപ്പൊ ഒരുപാട് പണിയുടെ പണിയെടുത്ത് നമുക്ക് പ്രാന്താവൂലേ ആ സമയത്തൊക്കെ കുഞ്ഞു മക്കളെ ഉണ്ടെങ്കിൽ അത് സന്തോഷം തന്നെയാണ് കേട്ടോ അവരുടെ കളിയും ചിരിയും അവരുടെ നമ്മളോടുള്ള ആ ഒരു സ്നേഹിക്കലൊക്കെ കാണുമ്പോ തന്നെ നമ്മള് പകുതി ഒരു സമാധാനം കിട്ടൂലേ അപ്പൊ ഇന്ന് ഇവിടെ വന്നതിന്റെ ശേഷമാണ് പിന്നെ ആ കുറച്ചൊക്കെ ഒന്ന് ഒരു നമ്മളെ തല തലകറങ്ങിയിട്ട് ആകെക്കൂടി ഒരു മപ്പ് പോലെ ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ കുട്ടിയൊക്കെ വന്ന് കുറേ നേരം അവളും കൂടെ കിടക്കലും കളിക്കലൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ് ഒന്ന് ഓക്കെ ആയത് അപ്പൊ നമ്മുടെ ചിന്നു ഇതാ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അവൻ പോവാണ് അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ബേഗത്തെ അടുക്കളതാ ഇങ്ങനെയാണ് കേട്ടോ കിടക്കണേ അവിടെ നമ്മൾ തൊട്ടിട്ടന്നെ അപ്പൊ ആ വീതനേന്റെ പുറത്തൊക്കെ നിറച്ച് വെള്ളം കയറിയിട്ട് അടുപ്പിലൊക്കെ വെള്ളമാണ് ഒന്ന് ക്ലീൻ ആക്കിയില്ല നമ്മുടെ മീൻ ഇതാ മൂന്നെണ്ണം ഉണ്ട് ഇട്ടാ അപ്പൊ ഞാന് നമ്മള് പുറത്തേക്ക് വന്നാൽ ഫുഡ് കൊടുക്കാനാണ് വെച്ചിട്ട് ആളെ ഒച്ച കേട്ട് അനക്ക കാണുന്ന അപ്പൊ ഇവരിതാ മേലെ ഇങ്ങനെ തല പൊന്നിച്ചു നിൽക്കു കേട്ടോ അപ്പൊ ഞാൻ ഫുഡ് കൊടുക്കാനാണെന്ന് വെച്ചിട്ടാണ് ആ മീൻ ഇങ്ങനെ മേലൊക്കെ വന്ന് നിക്കണിക്ക് പേടിയെട്ടോ കയ്യില് കൊടുക്കാന് അപ്പൊ ഇവരൊക്കെ കൈ കൊണ്ട് കയ്യിൽ ഇങ്ങനെ കൊടുക്കുമ്പോ കയ്യില് വന്നിട്ട് കഴിക്കൂട്ടോ അപ്പൊ ഇനി ഇതൊക്കെ നമുക്കൊന്ന് സെറ്റ് ആക്കണം എന്തായാലും ഇപ്പൊ ഇന്ന് നടക്കൂല ഇന്ന് തീരെ വയ്യ നല്ല എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് സനമോള കഴിഞ്ഞിട്ട് ഇതാ അവളും പോവാണ് കേട്ടോ അവൾക്കും സമയമായിട്ടുണ്ട് അവള് ഒമ്പത് പത്തിന്റെ ബസ്സിനാണ് പോവുകട്ടോ ഒമ്പതേ പത്താണ് സമയം അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയാണെ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകരുത് കേട്ടോ നമ്മളെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പൊ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലാമലൈക്കും